തമിഴ്നാട് മന്ത്രി സെന്തിൽ ബാലാജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ചോദ്യം ചെയ്തേക്കും. ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ കാവേരി ആശുപത്രിയിലാണ് സെന്തിൽ ഇപ്പോഴുള്ളത്. 8 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി ഇപ്പോൾ ഇഡിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്നലെ വിവരങ്ങളുമായി മനീഷ് മൂർത്തി തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഡി എം കെയും ബി ജെ പിയും തമ്മിലുള്ള പോര് അതിരൂക്ഷമാകുകയും ബി ജെ പി ഭരണപക്ഷവും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമാകുകയും ഒക്കെ ചെയ്ത സംഭവമാണ് ഇയാളുടെ അറസ്റ്റ്. അപ്പോൾ കാവേരി ആശുപത്രിയിൽ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ബൈപ്പാസ് 3 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണോ ഇ ഡി സോഴ്സസ് വെളിപ്പെടുത്തുന്നത്? എസ് കെ എൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, അതായത് ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കണം. 8 ദിവസമാണ് കസ്റ്റഡി നൽകിയിരിക്കുന്നത്. 15 ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ആവശ്യപ്പെട്ടത് കോടതിയോട്. പക്ഷെ 8 ദിവസമാണ് നൽകിയിരിക്കുന്നത്. 23-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് സെന്തിൽ ബാലാജിയെ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാക്കണമെന്നുള്ളൊരു കാര്യവും കോടതി ആവശ്യപ്പെട്ട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 3 ദിവസം അല്ലെങ്കിൽ 3 മുതൽ 5 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബൈപ്പാസ് സർജറി നടത്തുകയുള്ളൂ. കാരണം അതിന് മുൻപ് നൽകിയിരുന്ന മെഡിസിന്റെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ബ്ലഡിൽ നിന്ന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് 3 മുതൽ 5 ദിവസം വരെ, അതിനുശേഷം മാത്രമേ ഓപ്പറേഷൻ നടത്തുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ ഉള്ള സമയമുണ്ട്. ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറഞ്ഞ രീതിയിൽ കസ്റ്റഡി ചോദ്യം ചെയ്യലെല്ലാം തന്നെ ബുദ്ധിമുട്ടിലേക്ക് മാറും. അതുകൊണ്ട് ഇന്ന് തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിരോധം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രതിഷേധം ഡി എം കെയുടെ ഭാഗത്തു നിന്നുണ്ട്. ഈ പറഞ്ഞ ബി ജെ പിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഗവർണർക്കെതിരെയും ഒക്കെ നടക്കുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ ഒരു സംഭവം, ഗവർണർ ഈ പറഞ്ഞ മന്ത്രിമാരുടെ വകുപ്പ് മാറ്റം സംബന്ധിച്ചുള്ള ശുപാർശ ആദ്യഘട്ടത്തിൽ ഗവർണർ മടക്കി. എന്നാൽ ഇന്നലെ 2 വകുപ്പുകൾ മാറ്റി നൽകുന്നത് ഗവർണർ അംഗീകരിക്കുകയും സെന്തിൽ ബാലാജിയെ ഒരു കാരണവശാലും മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അതായത് വകുപ്പില്ലാത്ത മന്ത്രിയായി സെന്തിൽ ബാലാജി തുടരേണ്ടതില്ല എന്ന് കൃത്യമായി പറയുന്നു. മാത്രമല്ല ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട് പറഞ്ഞ രീതിയിൽ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെയായി പോകുന്ന ഒരാൾ മന്ത്രിസഭയിൽ ഉണ്ടാവരുത്, അതിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന് ഗവർണർ തീർത്തു പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനെതിരെ ഇന്നലെ രാത്രിയോടുകൂടി സർക്കാർ ഒരു സ്പെഷ്യൽ ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് സെന്തിൽ ബാലാജി വകുപ്പില്ലാത്ത മന്ത്രിയായി തന്നെ മന്ത്രിസഭയിൽ തുടരും എന്ന പ്രത്യേക ഉത്തരവിലൂടെ സർക്കാർ ആ രീതിയിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ കൂടി ഗവർണർ സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഗവർണറുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ഗവർണർ പോവുക എന്നതൊക്കെ ഇന്നറിയാം. എന്തായാലും ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യൽ ആരംഭിക്കും. കാരണം ഇനി 8 ദിവസങ്ങളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുക എന്ന് തന്നെയായിരിക്കും ഇ ഡിയുടെ ഒരു തീരുമാനം. അതിനിടെയാണ് ഇ ഡി തന്നെ ഈ പറഞ്ഞ സെന്തിൽ ബാലാജിയുടെ സഹോദരൻ അശോകന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇ ഡിയും ഐ ടിയും നൽകിയിട്ടുണ്ട് നോട്ടീസ്. വളരെ വേഗത്തിൽ ഹാജരാകണമെന്നാണ് ഇ ഡിയുടെ നോട്ടീസിൽ പറയുന്നത്. ചെന്നൈയിലോ ഡൽഹിയിലോ ഹാജരാവണമെന്നാണ്. കാരണം 13-ാം തീയതി, ജൂൺ 13-ാം തീയതി സെന്തിൽ ബാലാജിയുടെ വീട്ടിൽ അതുപോലെ തന്നെ ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തി. അതേ സമയത്ത് തന്നെ അശോകിന്റെയും വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ നിന്നും രേഖകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ, അതായത് ജോലിക്ക് കൈക്കൂലി എന്ന് പറയുന്ന കേസിൽ അശോകും പ്രതിയാണ് അല്ലെങ്കിൽ അശോകും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇഡിയുടെ നിഗമനം. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് നോട്ടീസ് ഉണ്ട്. 20-ാം തീയതി ഹാജരാകണമെന്ന് പറഞ്ഞാണ് അശോകിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നേരത്തെ ഒരു 3 ആഴ്ച മുമ്പ് ഏകദേശം 8 ദിവസം നീണ്ടു നിന്നൊരു പരിശോധന ഈ അശോകിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ്, അതിൻ്റെ തുടർ നടപടി എന്നോണമാണ് 20-ാം തീയതി ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ അടിയും തിരിച്ചടിയുമായി സർക്കാരും ഗവർണറും നിൽക്കുന്നു. ബി ജെ പിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, ഇ ഡിക്കെതിരെ വലിയ പ്രതിരോധം ഉയർത്തുന്നുണ്ട് ഡി എം കെയും സഖ്യകക്ഷികളും. എസ് കെ, ഓക്കെ, താങ്ക് യു. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.